ടിക്ടോക്കിന് പകരക്കാരനായിട്ട് പല ആപ്ലിക്കേഷൻ ഇന്ന് നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് തന്നെ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഏതാണ് ബെറ്റർ എന്നുള്ളത്. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 4-5 ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിനകത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതായിരിക്കും ബെറ്റർ എന്നുള്ളത്. ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ റംസാനിയ. ആ ഒരു റൊപോസോ ആപ്ലിക്കേഷനെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷം തന്നെ ഉണ്ട്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് 4 ആപ്ലിക്കേഷനെ കുറിച്ചാണ്. അതായത് ടിക്ടോക്കിന് പകരക്കാരനായിട്ട് പ്ലേ സ്റ്റോറിൽ അവൈലബിളായിട്ടുള്ള 4 ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ 4 ആപ്ലിക്കേഷനും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഏതാണ് ബെറ്റർ എന്നുള്ളത്. കാരണം ഇതിനകത്ത് പല കവളിപ്പും നമുക്ക് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ പല ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ വിശ്വസിക്കാതിരിക്കുകയും കൂടാതെ തന്നെ നിങ്ങൾക്ക് ഒരു ഇതാവുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇന്ത്യൻ ടിക്ടോക്ക് മോർ ദാൻ നോക്കുവാണ് ഞാൻ. നിങ്ങൾക്ക് അന്നേരം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും അതാണ് കുറേ ഉണ്ട്. അതായത് എണ്ണി പറയാൻ പറ്റാത്തതിനെക്കാട്ടിലും അപ്പുറം മാത്രം അവൈലബിളായിട്ട് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അത്ര റിച്ച് ആവാതെ നിന്ന ആപ്ലിക്കേഷൻസാണ് ഈ കാണുന്നതെല്ലാം റിച്ച് ആയിരിക്കുന്നത് നല്ല രീതിയിൽ. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നു. അത്ര മാത്രം കണ്ടല്ലോ. അപ്പം നിങ്ങളിപ്പം എല്ലാവരും പ്ലേ സ്റ്റോറിലൊക്കെ അന്വേഷിക്കുന്നുണ്ട്, എല്ലാവർക്കും ഓൾറെഡി കാര്യങ്ങളൊക്കെ അറിയാവുന്നത് തന്നെ ആയിരിക്കും. ഞാനിപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു 3-4 എടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ്. ഒന്ന് റോഡ് ടിക്ടോക്ക് ടിക് ഇന്ത്യ, പിന്നെ വേറൊരു ആപ്ലിക്കേഷനും ഇതും കൂടി. അങ്ങനെ 3-4 ആപ്ലിക്കേഷൻ ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റും ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ. ആദ്യമേ ഞാൻ ദാ ഈ ഒരു ആപ്ലിക്കേഷനാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അതായത് ഓപ്പണായത് 2022 ജൂണിലാണ് ഇത് ഓപ്പണായത്. അതിൻ്റേതായ പറയുന്നത് 1 മില്യൺ ആൾക്കാർ ഈ ഒരു ആപ്ലിക്കേഷൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും 1 മില്യൺ ആപ്ലിക്കേഷൻ ഈ ആൾക്കാർ എടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് നല്ല എഴുതിയേക്കുന്ന ഏറ്റവും നല്ല ആപ്ലിക്കേഷൻ എന്നൊക്കെയാണ് പറഞ്ഞ് എഴുതിയേക്കുന്നത്. കണ്ടല്ലോ, നല്ലതെന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും എടുത്തിരിക്കുന്നത്. പിന്നെ ആൾക്കാർ എടുത്തിരിക്കുന്ന ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇതാണ് ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. അങ്ങനെ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ടിക്ടോക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഈ ഇന്ന് നമ്മൾ തുറന്ന് കഴിയുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തപ്പോൾ ഉള്ള ഒരു റിസൾട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ദാ ഞാൻ ഓപ്പൺ ചെയ്താൽ പറയുന്നത് നമ്മൾ ഗൂഗിൾ വഴി അക്കൗണ്ട് എടുക്കണമെന്നാണ്. നമ്മൾ എത്ര ചെയ്താലും ഇത് ഗൂഗിൾ വഴി അക്കൗണ്ട് എടുക്കാൻ ഇതിൽ പറ്റുന്നില്ല. ഇങ്ങനെ ചുമ്മാതിരുന്ന് ആയിക്കൊണ്ടിരിക്കുന്ന മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് നമ്മൾ എടുത്തിട്ട് ഒരു പ്രയോജനമില്ലാത്ത ഒരു ആപ്ലിക്കേഷനാണ്. ഇത് ഫേക്ക് ആപ്ലിക്കേഷനാണ്. അതാണ്ട ഇതിനകത്ത് ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ ചാനലിൻ്റെ പല ഇതും കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ എടുക്കുവാണെങ്കിൽ തന്നെ ഇതാ ഇങ്ങനെ ഇരുന്ന് കറങ്ങത്തതേ ഉള്ളൂ. ഒരു റിസൾട്ടും കാണിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതായിട്ടിരിക്കും. കണ്ടോ, എനിക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. അതായത് 1 മില്യൺ ആൾക്കാരാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എടുത്തിട്ടുള്ളത്. ഓൾറെഡി നിങ്ങൾക്കിത് മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇതൊരു ഫേക്ക് ആപ്ലിക്കേഷനാണ്. ഇതുകൊണ്ട് ഒരു പ്രയോജനവും നമുക്കില്ല. ചുമ്മാതെ നമ്മുടെ MB നഷ്ടപ്പെടുന്നതല്ലാതെ നമുക്കൊരു പ്രയോജനമില്ലാത്ത ഒരു ആപ്ലിക്കേഷനാണ് ഇത്. ഇനി രണ്ടാമത്തെ ആ ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. അടുത്തത് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകുന്നുണ്ടോ, ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഇത് 1 മില്യൺ ആൾക്കാരാണ് ഓൾറെഡി എടുത്തു കഴിഞ്ഞിരിക്കുന്നത്, ഇൻസ്റ്റാൾ ചെയ്തെടുത്തേക്കുന്നത്. അതിനകത്തും ഏറ്റവും നല്ല പറയുന്ന കമൻസ് എന്ന് പറയുന്നത് നല്ലൊരു ആപ്ലിക്കേഷൻ എന്നാണ് എല്ലാവരും പറയുന്നത് തന്നെ. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ദാ ഇങ്ങനൊരു രീതിയിലാണ് വരുന്നത്. നമ്മൾ സാധാരണ ടിക്ടോക്കിൻ്റെ ഒരു വെർഷൻ തന്നെയാണ് ഇതും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കാണുന്നുണ്ടോ, ഇതൊന്ന് ഓപ്പണായി കാണുകയാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഒരു കാരണവശാലും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് നമുക്ക് ഇതിനകത്തൊരു അക്കൗണ്ട് എടുക്കാൻ പോലും പറ്റുന്നില്ല. അവർ പറയുന്നത് ദാ ലോഗിൻ ഇൻ ഗൂഗിൾ അക്കൗണ്ട് വഴി. നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ഇതേപോലെ ചുമ്മാ ഇരുന്ന് കറങ്ങി കാണിക്കത്തതേ ഉള്ളൂ, അല്ലാതെ ഇതിനകത്ത് അക്കൗണ്ട് എടുക്കാനായിട്ട് പറ്റുന്നതില്ല. അവരെന്താണ് ഇതിനകത്ത് ചെയ്ത് വെച്ചേക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്ന പോലും ഇല്ല. പിന്നെ ഇത് കണ്ടോ, അടുത്തതായിട്ട് പറഞ്ഞു വരുവാണെങ്കിൽ ഇങ്ങനെ ആക്കാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷേ ഇത് കണ്ടോ, ഈ ഒരു 2 വീഡിയോയുടെ ക്ലിപ്പുകൾ മാത്രമേ നമുക്ക് അവൈലബിളായിട്ട് കാണാൻ തന്നെ പറ്റത്തുള്ളൂ. വേറെ ഒന്നും തന്നെ കിട്ടുന്നത് പോലും ഇല്ല. അതായത് ഇവരൊരു കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്.
ഇതൊരു രീതിയിലുള്ള യൂസ് ഇല്ലാത്തൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ എടുത്ത് വെറുതെ ചിലവാക്കാതിരിക്കുക, നിങ്ങളുടെ കയ്യിലെ MB ഒന്നും വെറുതെ നഷ്ടപ്പെടുത്താതിരിക്കുക. ഇതും കൊള്ളാത്ത ഒരു ആപ്ലിക്കേഷനാണ്. അതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് കണ്ടോ, നമ്മുടെ എല്ലാവരും യൂട്യൂബിലൊക്കെ പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആപ്ലിക്കേഷനാണ് ഇത്. ഞാൻ ഇതാണ് ഇത് കണ്ടോ, ഇത് 5 മില്യൺ ആൾക്കാരാണ് ഡൗൺലോഡ് ചെയ്ത് എടുത്തേക്കുന്നത്. 5 മില്യൺ ആൾക്കാർ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതാ അതിൻ്റെ കമൻറ്റ് എന്ന് പറയുന്നത്, ഇന്നലെ വരെയും എല്ലാവരും വെരി ഹാപ്പി എന്ന് പറഞ്ഞു ബട്ട് എന്നൊക്കെ പറഞ്ഞൊക്കെ എഴുതിയിട്ടുണ്ട്. കാരണം അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിക്കോണം. ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഞാൻ. ഓൾറെഡി ഞാനിത് എടുത്ത് വെച്ച് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ഞാനൊന്ന് സ്റ്റഡി ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോസ് എല്ലാം എടുക്കുന്നത്. ഇങ്ങനെയൊക്കെ ഒരു രീതിയിലാണ് ഓപ്പൺ ആവുന്നത് തന്നെ. മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊക്കെയാണ് ഓപ്പൺ ആവുന്നത്. ഇപ്പം നേരെ ഒരു പ്രത്യേകത കണ്ടോണം, ലോഗിൻ ആവുകയാണ്. ലോഗിൻ ആയിക്കഴിഞ്ഞിട്ട് നേരെ പോകുന്ന എന്തോ എവിടെ അങ്ങോട്ടാണെന്നറിയോ, പ്ലേ സ്റ്റോറിലോട്ട് തന്നെ പോകും. അതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം, കാരണം നെറ്റ്വർക്ക് പ്രോബ്ലം നല്ലോണം ഉണ്ട്. ഇതേപോലെ ഇരുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നേരെ അങ്ങ് പ്ലേ സ്റ്റോറിലോട്ട് അങ്ങ് ഈ ഒരു ആപ്ലിക്കേഷൻ പോകും. ഇതും ഒരു ഫേക്ക് ആപ്ലിക്കേഷനാണ്. പല ഹിന്ദി ചാനൽസിലും ഞാൻ കണ്ട് ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് പറയുന്നു. പക്ഷേ എന്നാൽ തന്നെയും ഇതൊരു യൂസ്ഫുൾ അല്ലാത്തൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമല്ലോ, 5 മില്യൺ ആൾക്കാരാണ് ഇത് ഡൗൺലോഡ് ചെയ്തെടുത്തേക്കുന്നത്. ഒരു യൂസും ഇല്ലാത്തൊരു ആപ്ലിക്കേഷനാണ്. ഇനി അടുത്തൊരു ആപ്ലിക്കേഷൻ ഞാൻ കാണിച്ചു തരാം. റിസോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ കുറിച്ച് ഭയങ്കരമായിട്ട് ആൾക്കാർ പറയുന്നുണ്ട്. അത് 5 മില്യൺ ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും 5 മില്യൺ ആൾക്കാർ തന്നെ. പിന്നെ ഒരു കാര്യം, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഇത് ഓപ്പൺ ആവുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് പാട്ടുകളാണ്. നമ്മൾ ഏത് പാട്ടെടുത്ത് ചെയ്യാൻ നോക്കിയാലും സെൻഡ് ചെയ്യാനൊന്നും നമുക്ക് പറ്റുന്നതേ ഇല്ല. ഞാൻ ജസ്റ്റ് കണ്ട ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതോ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത, കണ്ടോ. പിന്നെ ഡൗൺലോഡ് ചെയ്തേക്കുന്നത്, ഞാൻ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പോലും ആ ഒരു വീഡിയോസ് പോലും ഇതിനകത്ത് കാണിക്കുന്നില്ല. എൻ്റെ പേര് ഞാൻ ചെയ്തിട്ടുണ്ട്, വീഡിയോസ് മ്യൂസിക് ഫോളോയിങ് ഇത്രയും പേരും അവരുടേതായിട്ടുള്ള ഒരു ഇതാണ് കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷനും ഫേക്കാണ്. കാണ്ട എൻ്റെ പേരിൽ അക്കൗണ്ട് വരെ ഞാനത് എടുത്ത് നോക്കിയിട്ടുണ്ട്. നിങ്ങളെ കാണിക്കേ പോലാണ് വരുന്നത്. കാരണം ഞാൻ ഇതിനകത്ത് കവർ ഫോട്ടോ ഒന്നും ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ചുമ്മാ ഒരു ആപ്ലിക്കേഷൻ എടുത്ത് നോക്കിയതാണ് ഓപ്പണായി വന്നപ്പോൾ. പിന്നെ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നല്ല നല്ല പാട്ടുകൾ കിട്ടുന്നുണ്ട്. പാട്ടുകളെന്ന് പറയുന്നത് നമുക്ക് അല്ലാതെ വേറൊരു പ്രയോജനം ഇതിനകത്തില്ല. വീഡിയോ ക്രിയേറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഇതും ഭയങ്കരമായിട്ട് ആൾക്കാർ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ആപ്ലിക്കേഷൻ എന്നാണ് പറയുന്നത്. പക്ഷേ ഇതും ഫേക്കാണ്, നമ്മുടെ ഒരു യൂസ്ഫുൾ അല്ലാത്തൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് 4 ആപ്ലിക്കേഷൻ കാണിച്ചതിനകത്തും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഓരോ കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളത്. പിന്നെ അടുത്തതായിട്ട് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനെ ഞാൻ കാണിച്ചു തരാം. പ്രൊഫഷനാണ്, പ്രൊപ്പോസോ ആണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാൽ തന്നെ ഇതിന് പറയാനില്ല, പക്ഷേ എനിക്ക് ഈ ഒരു ഞാനിപ്പം വീഡിയോ എടുക്കുന്ന ഭാഗത്ത് നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് എനിക്ക് ക്രിയ നല്ലതായിട്ട് കിട്ടാത്തത്. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് എനിക്ക് കിട്ടുന്നത്. താണ്ട ഞാൻ നല്ല രീതിയിലൊക്കെ എടുക്കുന്നു ചെയ്യുന്നതുകൊണ്ട്, ഇതിനകത്ത് വീഡിയോസൊക്കെ ഇടുന്നതുകൊണ്ട് നല്ല രീതിയിൽ ഈ ആപ്ലിക്കേഷൻ ഓടുന്നുണ്ട്. കാരണം എനിക്ക് നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് ക്ലിയറായിട്ട് കിട്ടാത്തത്. ഈ ഒരു ആപ്ലിക്കേഷൻ നല്ല രീതിയിൽ യൂസ്ഫുള്ളായിട്ട് തന്നെ എനിക്ക് പോകുന്നുണ്ട്. പിന്നെ പലരും ചോദിച്ചൊരു ഡൗട്ടൂടെ ഞാൻ ക്ലിയർ ചെയ്തുതരാം. ദാ ഇപ്പോൾ ഇതിനകത്ത് വീഡിയോ എടുക്കുമ്പോൾ ഒക്കെയാണ് ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഇതിനകത്തുനിന്ന് എനിക്ക് പാട്ട്, ആ ഒരു പാട്ട് ചെയ്യുന്ന ഒരു രീതി എന്നോട് ചോദിച്ചായിരുന്നു. ദാ ഇപ്പം ഞാൻ കൊളാബിനകത്ത് മിക്സ് മാച്ച് എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷനകത്താണ് ഞാൻ ചെയ്യാറുള്ളത്. പക്ഷേ ഇത് നെറ്റ്വർക്കിൻ്റെ സ്ലോ കൊണ്ടാണ് എനിക്ക് കിട്ടാത്തത്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പം ഇവിടെ പകലാകുമ്പോൾ വെച്ച് നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ എനിക്ക് സ്പീഡ് കിട്ടും. ഈ മിക്സ് മാച്ചിനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു സോങ് നമുക്ക് ലൈവായിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇതല്ലാതെ സേവ് ചെയ്ത് വെക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഇതിനകത്തില്ല. അത് ഓൾറെഡി അത് കറക്റ്റായിട്ട് ഇനി ഓരോ ഇൻസ്റ്റാളും ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവർ ആപ്ലിക്കേഷൻ അത് കുറേയൊക്കെ ചേഞ്ച് വരാനൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇത് നല്ല രീതിയിലുള്ളൊരു ആപ്ലിക്കേഷനാണ്. ഇപ്പം ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടൊരു കുറേ നാളായിരുന്നുണ്ട്. കാരണം എനിക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി കിട്ടിയിട്ടുള്ളത്. എനിക്ക് ഇന്ന് കോയിനോളം എൻ്റെ എടുത്തു കഴിഞ്ഞു. കാരണം ഈ ഒരു മാസം ഫസ്റ്റ് ആകുമ്പോഴത്തേക്ക് എനിക്ക് കോയിൻ വിഡ്രോ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞാൻ വിഡ്രോ ചെയ്തിട്ടുണ്ട് ഈ കോയിന്. കോയിൻ എന്ന് പറയുന്നത് നമുക്കൊരു എമൗണ്ടായിട്ട് നമുക്ക് PayTMലേക്കാണ് വരുന്നത്. അങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇത്.
പക്ഷേ ഇതൊരു നല്ല യൂസ്ഫുൾ ആണ്, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈ പറഞ്ഞ നാല് ആപ്ലിക്കേഷനകത്തും ഏറ്റവും ബെറ്ററായിട്ട് നിൽക്കുന്നത് റൊബോസോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. വേറെ അത്രമാത്രം നല്ലൊരു ആപ്ലിക്കേഷനല്ല ബാക്കിയുള്ളതൊന്നും. നിങ്ങൾക്ക് 100% ഷുഗറായിട്ടും വിജയിക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷൻ ഇതാണ്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഓരോരുത്തരുടെ ഒരു ഡൗട്ടും കൂടി ഉണ്ടായിരുന്നു, ഞാനത് ക്ലിയർ ചെയ്തു തരാം. എൻ്റെ പ്രൊഫൈലാണ് ഈ കാണുന്നത്. ഈ സെറ്റിങ്സിനകത്ത് നമുക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്തത് വിട്ടേക്കുന്ന വീഡിയോസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നമ്മുടെ വീഡിയോസ് കാണാൻ പറ്റും. അതായത് നമ്മുടെ ഈ കാണുന്ന ഈ ഒരു പ്രൊഫൈലുണ്ടല്ലോ, എന്നോട് ഒരു ഡൗട്ട് ചോദിച്ചത് ക്ലിയർ ചെയ്യുവാണ് ഞാൻ. ഈ ഒരു പ്രൊഫൈലിനകത്തും ചെക്കുമ്പോൾ കണ്ടോ, ചെക്കുമ്പോൾ നമ്മുടെ ഇത് വരും, നമ്മുടെ പ്രൊഫൈല് വരും. നമ്മൾ ചെയ്ത വീഡിയോസൊക്കെ ഇവിടെ സേവ് ആയിട്ട് കാണാനായിട്ട് പറ്റുന്നതാണ്. ഈ ഒരു കാര്യം പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, എങ്ങനെ ഇട്ട് പോവും എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇപ്പോൾ ഓൾറെഡി മനസ്സിലാക്കാണോ. ഇൻബോക്സ് നമുക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് ഈ കാണുന്നത്. ഇൻബോക്സ് വഴിയാണ് നമ്മൾ മെസ്സേജസ് അയക്കുന്നത്. നമ്മുടെ മെസ്സേജസ് എന്തെങ്കിലും വരുവാണെങ്കിൽ ഇതിലേക്ക് വരും. ഇതിപ്പോൾ എനിക്ക് ഓൾറെഡി നെറ്റ്വർക്കിൻ്റെ ഒരു സ്ലോ കൊണ്ടാണ് ഇങ്ങനെ കറങ്ങി നിൽക്കുന്നത്. അല്ലാതെ എൻ്റെ പ്രൊഫൈൽ പിക്ചർ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ. കാരണം ഈ ഞാൻ നിൽക്കുന്ന വീഡിയോസ് എടുക്കുന്ന ഭാഗത്ത് ഇച്ചിരി നെറ്റ്വർക്ക് സ്ലോ ആണ്. ഇപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി കാണുമല്ലോ എന്ന് ഞാൻ കരുതുന്നു. ഈ റൊബോസോ ആപ്ലിക്കേഷനെ കുറിച്ച് പലർക്കും പല ഡൗട്ട്സും ഉണ്ടായിരുന്നു, അതെല്ലാം ക്ലിയറായി കാണും എന്ന് വേണ്ടി വിചാരിക്കും. ഇപ്പോഴും നിങ്ങളുടെ സെറ്റിങ്സിനകത്ത് നെയിംസും ഒക്കെ, അതായത് സെറ്റിങ്സിനകത്ത് വിളിക്കുമ്പോൾ നമുക്ക് നെയിമും ലാംഗ്വേജും ഒക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ എനിത്തിങ് എക്സ്ട്രാ എന്തെങ്കിലും ഓപ്ഷൻസൊക്കെ ഉണ്ടെങ്കിലും ചെയ്യാവുന്ന ഒരു രീതിയാണ് ഇതിനകത്തുള്ളത്. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇവിടെ വന്ന് കിടക്കും. ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ. ഏറ്റവും ബെറ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനും റൊബോസോ എന്നാണ്. പിന്നെ അതാണ് വീഡിയോസ്, ഇതൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതൊക്കെയാണ്. ഫേസ്ബുക്ക് ഒക്കെ ഞാൻ ഓൾറെഡി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ, റൊബോസോ ആപ്ലിക്കേഷനെ കുറിച്ച്. അത് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ താഴെ ഞാൻ ലിങ്ക് കൊടുക്കാവുന്നതാണ്, നിങ്ങൾ കണ്ടു നോക്കും. ഇത്രയൊക്കെയാണ് നമ്മുടെ കമൻസ്, ഇതൊക്കെ ഉണ്ടല്ലോ ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ബെസ്റ്റ് എന്ന് പറയാവുന്ന ഒരു ആപ്ലിക്കേഷൻ ഇതാണ്. പക്ഷേ എനിക്കിപ്പോൾ നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നല്ല സ്പീഡിലാണെങ്കിൽ നല്ലോണം എനിക്ക് യൂസ്ഫുള്ളായിട്ട് കിട്ടുന്നതാണ്. ഇത്രയൊക്കെയുള്ള ഈ ഒരു ആപ്ലിക്കേഷനുകളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ബെസ്റ്റ് എന്ന് തോന്നുന്ന മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. നമ്മളിപ്പോൾ ടിക്ടോക്ക് പോയെന്ന് പറഞ്ഞ് എല്ലാ ആപ്ലിക്കേഷനും വാരി വലിച്ചെടുത്തിട്ടൊന്നും കാര്യമില്ല. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് മാത്രം നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതിനിടയ്ക്ക് മൂന്നാമത് കാണിച്ച ഒരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അത് കുറച്ച് വീഡിയോസുകൾ മാത്രമേ ആ ഒരു ആപ്ലിക്കേഷന് വരുന്നതേ ഉള്ളൂ. നമുക്ക് അതിനകത്ത് അക്കൗണ്ട് പോലും എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലല്ല അവർ സെറ്റിംഗ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും നമ്മൾ ഒരു ചതിയിൽ ചെന്ന് വീഴാൻ ഇടയാവരുത്. അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ സെലക്ട് ചെയ്തിട്ട് മാത്രമേ ഓരോ ആപ്ലിക്കേഷനും എടുക്കാൻ പാടുള്ളൂ. പിന്നെ അതിൻ്റെ അടിയിൽ കാണുന്ന കമൻസ് കണ്ടിട്ട് നിങ്ങൾ ഒരു കാരണവശാലും വിശ്വസിച്ച് ഒരു കാര്യവും ചെയ്യരുത്. കുറേ കമൻസ് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതായത് ആദ്യം കാണുന്ന കമൻസ് അവരുടെ കമ്പനി തന്നെ എന്തെങ്കിലും ഇടുന്നതാണ്. ഞാൻ അങ്ങനെ കമൻസ് വായിച്ചിട്ടാണ് ഞാൻ പല, അതായത് മൂന്ന് ആപ്ലിക്കേഷനോളം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തത്. ഇൻസ്റ്റാൾ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് നോക്കിയത്. പക്ഷേ അത് എൻ്റെ അറിവിൽ ഞാൻ എടുത്തു വെച്ചിട്ട് ഞാൻ കമൻസ് കണ്ടിട്ടാണ് ഞാൻ എടുത്തത്. പക്ഷേ അത് ഒരു രീതിയിലും യൂസ്ഫുൾ അല്ലെന്നുള്ളത് കണ്ടപ്പോൾ എൻ്റെ എം ബി പോയതും എൻ്റെ സ്റ്റോറേജ് നിറഞ്ഞതും അല്ലാതെ ഒരു മെച്ചം എനിക്ക് അതിൽ നിന്നും ഉണ്ടായതില്ല. അതുകൊണ്ട് നിങ്ങളും ഇതേപോലുള്ള ചതികളിലൊന്നും വീഴാതിരിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും നല്ലൊരു ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്തി, അത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കും. ഇപ്പോഴത്തെ ഒരു റിഷൊക്കെ മാറിയിട്ട് നമുക്കത് സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യാവുന്നതാണ്. പക്ഷേ ടിക്ടോക്ക് ഉപയോഗിച്ച ഒരു വ്യക്തിക്ക് അതിലേക്ക് ചെല്ലുമ്പോൾ കുറച്ച് പാടാണ്. നമ്മൾ അത് പരിചയപ്പെട്ട് വരുന്നതിന് അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നത്. പലരുടെയും ഡൗട്ട് ഉണ്ടായിരുന്നു നമ്മുടെ വീഡിയോസ് എവിടെ കാണാൻ പറ്റും, മെസ്സേജസ് ഒക്കെ അയക്കാൻ പറ്റുമോ എന്നുള്ളത്. അതൊക്കെ ഞാൻ ഓൾറെഡി കാണിച്ചു തന്നല്ലോ നിങ്ങൾക്ക്. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഒരു കാര്യം കൂടി, ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ റൊബോസോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് നല്ലൊരു സേഫ്റ്റി അക്കൗണ്ടും കൂടിയാണ്. അതായത് ഇത് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ആർമി ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ക്യാമ്പിലുള്ള പലരും ഉപയോഗിക്കുന്നത് കണ്ടിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ മനസ്സിലാക്കുന്നത് തന്നെ. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇത് ഏറ്റവും ബെറ്റർ തന്നെ റൊബോസോ ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇപ്പം പെൺകുട്ടികളാകുമ്പോൾ വീഡിയോസൊക്കെ ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് റൊബോസോ. അല്ലാത്ത ആപ്ലിക്കേഷനിലൊന്നും ചെന്ന് നിങ്ങൾ പെട്ടുപോവാതിരിക്കുക. പല ചതികളും അവിടെ ഒരുങ്ങിയിരിക്കുന്നു, ചതികളിലേക്ക് പെട്ടുപോകുന്നതിന് ഇടയാവുന്നുണ്ട്. പിന്നെ നിങ്ങൾ വേഗം പ്ലേ സ്റ്റോറിൽ കാണുന്ന എല്ലാ ആപ്ലിക്കേഷനും ഒറിജിനൽ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും അപ്പുറമാണ് പ്ലേ സ്റ്റോറിൽ ഇരിക്കുന്ന ചതികൾ. പലതും ഫേക്ക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് പ്ലേ സ്റ്റോറിൽ കാണുന്നതെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുകയാണെങ്കിലും നമ്മളെ സ്റ്റോറേജ് ഫുള്ളായി പോകുന്നതിന് അപ്പുറമൊന്നും ഇല്ല.
അതുകൊണ്ട് നിങ്ങൾക്ക് ബെറ്റർ എന്ന് തോന്നുന്നത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നത് ഞാൻ പറഞ്ഞു വിട്ട റോബോസോ എന്ന ആപ്ലിക്കേഷൻ ആണ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോഴും കൂടി കാണിച്ചു തന്നിട്ടുണ്ട്. പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു എവിടെ പോയി കിടക്കും വീഡിയോ, പിന്നെ മെസ്സേജസ് ഒക്കെ അയക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള, അത് ഞാൻ ഓൾറെഡി സെറ്റിംഗ്സിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പറയാൻ, റോബോസോയെക്കുറിച്ചും. കൂടാതെ തന്നെ ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു നാല് ആപ്ലിക്കേഷൻ മനസ്സിലായി കാണുമല്ലോ, അതൊരിക്കലും നിങ്ങൾ എടുക്കാതിരിക്കുക. ചുമ്മാതെ എം ബി പോകുന്നതിനെക്കാട്ടിലും നല്ലതല്ലയോ നിങ്ങൾക്ക് എടുക്കാതിരിക്കുന്നത്. യൂസ്ഫുൾ ആവുന്നത് മാത്രം നിങ്ങൾ ചെയ്യുക. ഈ ഒരു കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ മുമ്പേ തന്ന സപ്പോർട്ടിനെല്ലാം, അതായത് രണ്ട് വീഡിയോസ് റോബോസോയെക്കുറിച്ചിട്ട് രണ്ട് വീഡിയോസിന് തന്ന സപ്പോർട്ടിനെല്ലാം നന്ദി. ഏത് ഭാഷയെ പറയണമെന്ന് എനിക്കറിയാം, അത്രമാത്രം നന്ദിയുണ്ട് എനിക്ക്. ഞാൻ ഒരിക്കലും ഇതുപോലെയുള്ള ട്യൂട്ടോറിയൽ ഒന്നും ചെയ്തുള്ള എക്സ്പീരിയൻസ് ഇല്ല. പക്ഷേ എനിക്ക് ഓരോരുത്തർ ചെയ്യുന്നത് കണ്ടൊക്കെ പരിചയം ഉണ്ടായിട്ടാണ് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. കാരണം സേഫ്റ്റിയുടെ കാര്യത്തിൽ ഏറ്റവും ബെറ്റർ ആണ് റോബോസോ ആപ്ലിക്കേഷൻ. പിന്നെ ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനും ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പീരിയൻസിനനുസരിച്ചാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്കും ഷെയർ ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നതിനും കൂടിയാണ് അത്. നിങ്ങളിപ്പോൾ എല്ലാവർക്കും ടിക്ടോക്ക് പോയതിൻ്റെ പേരിൽ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയെങ്കിലും വേണം, അവിടെ വീഡിയോസ് ഇടണം. നമുക്ക് കഴിവുള്ളവർക്ക് അതിൻ്റെതായ രീതിയിലുള്ള ഒരു സങ്കടം തന്നെ വന്നു. അതുകൊണ്ട് എപ്പോഴും ഓടി ഓടി ആ ഒരു വീഡിയോസ് എടുക്കുന്നതിനും അതിൻ്റെതായ രീതി ചെയ്യുന്നതിനൊക്കെ നമ്മൾ അങ്കലാപ്പ് വിട്ടിരിക്കുകയാണ്. പ്ലേ സ്റ്റോറിൽ കയറി ടിക്ടോക്കിന് പകരമായിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്മൾ തരികയും ഇങ്ങനെയൊക്കെയുള്ള ചിഹ്നങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളതെന്ത് ചെയ്യും, ഇൻസ്റ്റാൾ ചെയ്യുകയും അതുമൂലം നമ്മൾ പെട്ടുപോവുകയാണ് ചെയ്യാറുള്ളത്. അതൊരു രീതിയിലും ഓപ്പൺ ആവാനൊന്നും ചാൻസ് തന്നെ ഇല്ല. ഇപ്പം ഞാൻ കാണിച്ച നാല് ആപ്ലിക്കേഷനും അത് വളരെ ഫേക്കായിട്ടുള്ള ആപ്ലിക്കേഷൻസാണ്. ഇതൊക്കെയാണ്, അതൊക്കെ നമ്മുടെ സ്വയം അതിലേക്ക് നമ്മൾ അതിലേക്ക് ഇതാവുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെതായ രീതിയിലൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ പല രീതിയിലും നമ്മുടെ ഈ ഒരു ടിക്ടോക്ക് നിരോധിച്ചത് നമ്മുടെ ഇന്ത്യയുടെ ജവാന്മാരെയും ഇന്ത്യൻ ജനങ്ങളെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഈ ഒരു ടിക്ടോക്ക് ആപ്ലിക്കേഷൻ ഇന്ത്യയിൽ നിന്ന് നിരോധിച്ചത്. അതുകൊണ്ട് നമ്മൾ ഈ വരുന്ന ഇപ്പോൾ വരുന്ന ആപ്ലിക്കേഷനൊക്കെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുക. അല്ലാതെ നമ്മൾ ടിക്ടോക്ക് പോയെന്ന് പറഞ്ഞ് നമ്മൾ സങ്കടപ്പെടേണ്ട. ടിക്ടോക്കിന് പകരമായിട്ട് റോബോസോ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബെറ്ററായിട്ട് നിൽക്കുന്നത്. ഇതിന് പകരം ഏതെങ്കിലും ആപ്ലിക്കേഷൻ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം എല്ലാവരുടെയും സേഫ്റ്റിക്ക് വേണ്ടിയാണ് ടിക്ടോക്ക് നിരോധിച്ചത് തന്നെ പൂർണ്ണമായിട്ടും. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ന് നമ്മുടെ ജവാന്മാരുടെ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു കാരണമാണ് ഈ ഒരു ടിക്ടോക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അതുകൊണ്ടാണ് ഈ ഒരു ടിക്ടോക്ക് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ നിരോധിച്ചത്. ഞാനും ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യ ആയതുകൊണ്ടും എനിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ നിരോധിച്ചതിൻ്റെ പേരിൽ വളരെയധികം ഹാപ്പിയേ ഉള്ളൂ. കാരണം ആപ്ലിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് പലമാതിരി സേഫ്റ്റി പ്രോബ്ലംസ് ഉള്ളതായിട്ട് ഞങ്ങൾക്ക് അറിവുള്ളതാണ്. കാരണം ഞങ്ങളെ യൂട്യൂബിലെ ഓഫീസിൻ്റെ ഫ്രണ്ടിലൊക്കെ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്, ഷെയറിംഗ് ആപ്ലിക്കേഷൻസ് ഒന്നും യൂസ് ചെയ്യരുതെന്നുള്ള മെസ്സേജസ് തന്നെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ടിക്ടോക്ക് എന്ന് പറയുന്നതിനെക്കുറിച്ച് അത്രമാത്രം ഒന്നും കൊടുത്തിട്ടില്ല. പല പഠനങ്ങൾ വഴി ടിക്ടോക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻസിൻ്റെ യൂസ് അത്ര നല്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഈ ടിക്ടോക്ക് ഇന്ത്യയിൽ തന്നെ നിരോധിക്കാനുള്ള മെയിൻ കാരണങ്ങളായത്. അതുകൊണ്ട് നമ്മളാരും ഇന്ന് പോയത് കൊണ്ടും വിഷമിക്കേണ്ട. ഇപ്പോൾ അതിന് പകരം വന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. റോബോസോ എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ബെറ്റർ ആപ്ലിക്കേഷനായിട്ട് അറിയപ്പെടുന്നത് തന്നെ. അതുകൊണ്ട് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. മറ്റുള്ള ആപ്ലിക്കേഷൻ എല്ലാം എടുത്ത് നോക്കി ചുമ്മാതെ നിങ്ങളുടെ എം ബി ഒന്നും നഷ്ടപ്പെടുത്താതിരിക്കുക. നമ്മുടെ ഈ ഒരു കഴിവുകൾ പുറത്ത് കാണിക്കാനായിട്ട് പറ്റിയൊരു ആപ്ലിക്കേഷൻ റോബോസോ എന്ന് പറയുന്നതാണ്. നിങ്ങളെല്ലാവരും അത് ഡൗൺലോഡ് ചെയ്യാൻ നോക്കുക. ഇതെനിക്ക് പറഞ്ഞു തരുന്നതുകൊണ്ട് എനിക്കൊരു ഇതിനകത്തൊന്നും നേട്ടമൊന്നുമില്ല. നിങ്ങളോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോട് എത്തിക്കുന്നത് തന്നെ. പിന്നെ എൻ്റെ എക്സ്പീരിയൻസ്, കാരണം ഞാനൊരു 1 ഇയർ കൊണ്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു എക്സ്പീരിയൻസ് കൂടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. ഞാനൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് റഷ് ഇല്ലായിരുന്നു, ഇപ്പോൾ റഷാണ്. അത് റഷൊക്കെ മാറി വരും. ഇപ്പോൾ എല്ലാവരും ടിക്ടോക്ക് പോയതുകൊണ്ട് എല്ലാവരും ഇതിലേക്ക് എങ്ങനെയെങ്കിലും ഇൻസ്റ്റാൾ തിരക്കിലാണ്. അതുകൊണ്ടാണ് ഇത്രയും റഷ്. അതുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ സ്മൂത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് റോബോസോ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മുന്നോട്ടും പല വീഡിയോസും കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൂടാതെ തന്നെ എൻ്റെ അടുത്ത് തന്നെ ബെല്ലൈക്കണം കൂടി അമർത്തിയാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ടൂടെ പോകണം. പിന്നെ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ടിക്ടോക്കൊക്കെ ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങൾ മൂലം പല ആപ്ലിക്കേഷൻസും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് അവരും ഇതുപോലുള്ള ചതികളിലൊന്നും വീഴാതിരിക്കുന്നതിന് വേണ്ടി അവരിലേക്കും ഈ ഒരു വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കും. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.